ഗൈസ്, ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ കുറച്ച് പശുക്കൾ ഈ റോഡിൽ വരുമായിരുന്നേ. അപ്പം ഞാൻ അതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞ് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് രണ്ട് പശുക്കൾ, രണ്ടല്ല കുറേ പശുക്കൾ പെട്ടെന്ന് വന്നപ്പം മണലുണ്ടായിരുന്നു. അപ്പോൾ പശു പെട്ടെന്ന് വന്നതും ബ്രേക്ക് ഇട്ടതാണ്, ഈ മണലേ വന്ന് വണ്ടി സ്കിപ്പായി. അതുകൊണ്ട് എൻ്റെ കയ്യ് ഇവിടെ ചോര വരുന്നുണ്ട്. പിന്നെ ഈ മുട്ടിൻ്റെ ഇവിടെ ഇല്ലേ, ഇതിവിടെ ഒരു ഇതുണ്ട്. പിന്നെ എൻ്റെ മേത്തൊക്കെ ചെളിയായി. പിന്നെ ക്യാമറമാൻ്റെ കാലയിൽ ഈ പറഞ്ഞാൽ കൈ അരഞ്ഞു, മുട്ടിൻ്റെ ഇവിടെ ഇത്. വണ്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഷൂസ്, പുതിയ ഷൂസ് വേണം. ഇത് ഇതുണ്ടോ വണ്ടിയുടെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇതുണ്ടല്ലോ ക്രാഷ്ഡ്. ഇത് എവിടെ ഒടിഞ്ഞു? ഇത് വളഞ്ഞിരുന്നോണ്ട് ഗിയർ മാറ്റാൻ പറ്റണ്ടായില്ല. അപ്പം കുറച്ച് നല്ല കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കൂടെ ഓട്ടോയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർ വന്നു അപ്പം തന്നെ എനിക്ക് എണീക്കാൻ പറ്റണ്ടായില്ല. കാര്യം എൻ്റെ വിരൽ നേരെ ഞാൻ വിചാരിച്ച് വിരൽ ഒടിഞ്ഞു പോയില്ലേ. പക്ഷെ അവരെന്നെ പൊക്കി എണീപ്പിച്ച് വെള്ളമൊക്കെ തന്നു. ക്യാമറ തെറിച്ചു പോയി കേട്ടോ, ക്യാമറയുടെ സ്റ്റിക്ക് പോയി, ഒടിഞ്ഞു. പക്ഷേ ക്യാമറയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ക്യാമറയില് പ്രശ്നമൊന്നുമില്ല. മൈക്ക് തെറിച്ചു പോയി, പക്ഷേ മൈക്കിന് തന്നെ യാതൊരു കുഴപ്പമില്ല. ദൈവം കിട്ടി, ക്യാമറയൊക്കെ വില വരും മൈക്കിന്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതൊക്കെ യാത്രയിലുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ നമുക്കൊരു അനുഭവം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടായത്. കാര്യം വാൽപ്പാറയിലേക്ക് കയറിയ ഒരു അധികം ആയില്ല, അന്നപ്പോഴത്തേക്കും ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇതിപ്പോൾ നമ്മൾ വാൽപ്പാറയിൽ പോയി, പെട്രോൾ കുറവായിരുന്നു വണ്ടിക്ക്. വാൽപ്പാറയിൽ പോയി പെട്രോളൊക്കെ അടിച്ചിട്ട് വരുന്ന തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ഒന്നരയായി, ഒന്നരയല്ലല്ലോ, ആ രണ്ട് മണിയായി സമയം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. അതെ, ഇതുകൊണ്ട് അവസാനിപ്പിക്കുക. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി എടുക്കാനുള്ളൊരു ആംബിയൻസ് ഇല്ല. നല്ല മുട്ടിന് വേദന എടുക്കുന്നുണ്ട്, ചോര ചെറിയ രീതിയിൽ പൊട്ടിയുന്നുണ്ട്. എനിക്ക് ചോര ഇങ്ങനെ അനിക്കുന്നുണ്ട്. അപ്പോൾ വാൽപ്പാറ ഹോസ്പിറ്റലിൽ പോകാൻ അവർ ഓട്ടോക്കാർ പോകാറുണ്ട്. പക്ഷെ അത്ര അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. സത്യം പറയാനല്ല ദൈവമേ, എനിക്ക് ആ ഹെൽമെറ്റാണ് എന്നെ രക്ഷിച്ചത് കേട്ടോ. എനിക്ക് ഇതിനു മുൻപ് ഞാനൊരു തവണ ഇരുമേൽ റോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മലയാളപ്പുഴ രാജൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ വേണോ, അന്ന് എന്നെ ഹെൽമെറ്റ് രക്ഷിച്ചത് എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഹെൽമെറ്റ് രക്ഷിച്ചത് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളിവിടെ താഴെ വെള്ളം കണ്ടു, ഇപ്പോൾ ഒന്ന് കഴുകി എല്ലാം സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഉടുപ്പയിലൊക്കെ പോയിരുന്നില്ല കേട്ടോ, അവർ വെള്ളമൊക്കെ തന്നു. അവിടെ നിന്ന് കുറേ പേര് വന്നതിന് എല്ലാ വണ്ടിക്കാരും നിർത്തി ഇറങ്ങി എനിക്ക് വെള്ളമൊക്കെ തന്നു. ആരൊക്കെയാണോ ഒത്തിരി സഹായിച്ചു കൂടോ അവരെ, പറയാതിരിക്കാൻ പറ്റില്ല. ആ വണ്ടിയുടെ അതൊക്കെയാണെങ്കിലും നേരെയൊക്കെ എനിക്ക് മലക്കപ്പാറ വീഡിയോ ഇത്തവണ വെറുതെ മലക്കപ്പാറ വരെ വന്നതാണ്, നമ്മൾ വാൽപ്പാറ വരെ പോയി. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാലോ, നമ്മൾ കുറച്ച് ലാഭിക്കാൻ വേണ്ടി കാർ എടുക്കാതെ പെട്രോൾ എടുത്ത, അല്ല സോറി ബൈക്ക് എടുത്തതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ പറയാലോ, എല്ലാവർക്കും കാറിന് എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ദൂരെ യാത്ര പോകുമ്പം കാർ തന്നെയാണ് നമുക്ക് സേഫ്. പൈസ കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇത് വണ്ടിക്ക് അത്യാവശ്യം നമ്മൾ വലിയ ഇത് കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇത് പണിയെടുക്കണം. ആ ക്യാമറയുടെ സ്റ്റിക്ക് അത് നമ്മൾ പൈസ മുടക്കണം. പിന്നെ നമ്മുടെ ദേഹത്ത് ദൈവാധീനം കൊണ്ട് ചെറിയ പണിയേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്, കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലേ യാത്രയിലൊരു ആക്സിഡൻറ്റ്. പക്ഷെ അതെന്ത് ചെയ്യാനാണ്, അതൊക്കെ അങ്ങനെയാണ്. ചില ആളുകളൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും വീട്ടിൽ ഇരുന്നായിരുന്നു ഇത് വരുമായിരുന്നു അതല്ലേ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും തമിഴ്നാട്ടിലുള്ള ആളുകളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ, തിരിച്ചൊക്കെ വരുമ്പം എന്താ സൂക്ഷിക്കണം അങ്ങനെ. പക്ഷെ നമുക്കല്ലേ എൻ്റെ സ്നേഹമായിരുന്നു അവർ, സത്യം പറയട്ടെ. അയ്യോ എനിക്ക് കണ്ണു നിറഞ്ഞു, അതുപോലെ സ്നേഹത്തോടെയായിരുന്നു. ഈ മൊബൈലൊന്നും എടുക്കും, എൻ്റെ ഈ വിരൽ മടങ്ങുന്നുണ്ടായില്ലേ. പറ്റി എന്നാന്ന് വെച്ചാലേ, നമ്മൾ ഒരു പശുക്കൾ ക്രോസ് പോയപ്പോഴത്തേനും മണൽ കിടപ്പുണ്ടായിരുന്നു, ആ മണ്ണിൽ ആ സമയത്ത് സ്കിഡായി പോയതാ. വീണു, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ മേത്ത് ചെളിയൊക്കെ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ ക്യാമറയൊക്കെ എടുത്ത് അകത്ത് വെക്കുക. അപ്പം എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ജീവൻ പോകുന്നതോട് നമ്മൾ യാത്ര ചെയ്യും അല്ലേ, അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ടാണ്. അപ്പം ബൈ. എൻ്റെ അമ്മൂന് കാല് കഴിയുമ്പോൾ